എല്ലാവർക്കും രമ്യാസ് ക്യാസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു കപ്പിൾ ബോട്ടിലാട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കപ്പിൾ ബോട്ടിലാട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മളെ വീഡിയോ അവസാനം വരെ കാണുക, അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളിതുപോലെ അത്യാവശ്യം വലിപ്പമുള്ളൊരു ബോട്ടിലാണ് എടുത്തേക്കുന്നത്, നല്ല സ്പേസ് ഉള്ള ബോട്ടിലാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ക്ലേ ആർട്ടൊക്കെ നല്ല രീതിയിൽ ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. ആദ്യം നമുക്ക് ബേസ് കോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫെവിക്രിലിൻ്റെ അക്രിലിക് കളേഴ്സിലെ ഗ്രീൻ, റെഡ്, യെല്ലോ ഈ മൂന്ന് ഷെയ്ഡാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് ബേസ് കോട്ട് കൊടുക്കുകയാണ്. പക്ഷേ നിങ്ങളിപ്പം ബോട്ടിൽ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബോട്ടിലാട്ടൊക്കെ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ബേസ് കോട്ട് കൊടുക്കുമ്പം വൈറ്റ് ഷെയ്ഡ് കൊടുക്കാം. ബേസ് കോട്ട് വൈറ്റ് ഷെയ്ഡ് കൊടുത്തതിന് ശേഷം ഈ ഓരോ കളേഴ്സ് ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫിനിഷിംഗ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വാർണിഷ് അപ്ലൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇപ്പം നല്ല ഇടിയും മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, അതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഇത്ര നോയ്സ് വരുന്നത്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ നമ്മൾ ബോട്ടിൽ മൊത്തത്തിലും കളേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് മൊത്തത്തിൽ നമ്മൾ കവർ ചെയ്യണം, അപ്പോഴേ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കിട്ടുകയുള്ളൂ. ഇത് ഹോം മേഡ് ക്ലേ ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഹോം മേഡ് ക്ലേ യൂസ് ചെയ്തിട്ടാണ് ബോട്ടിലാർട്ട് ചെയ്തത്. പക്ഷേ അതിൽ ഞാൻ ഈ ബോക്സോട് കൂടി കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. ഇപ്പോൾ രണ്ട് വീഡിയോ ഒരുമിച്ചാണ് ചെയ്തത്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ ബൈദ യൂസ് ചെയ്ത് ചെയ്തിരിക്കുന്ന ക്ലേ ആണ്. നമ്മൾ ഹോം മേഡ് ക്ലേ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ നമ്മൾ ഗോതമ്പാവാണ് യൂസ് ചെയ്തിരിക്കുന്നത് ക്ലേ ചെയ്യാനായിട്ട്. പക്ഷേങ്കിൽ നമുക്ക് ഗോതമ്പാവിന് പകരം ഇതുപോലെ മൈദ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇത് ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. അത് മാത്രമല്ല നല്ലൊരു ഷൈനിങ്ങും കിട്ടുന്നുണ്ട് നമുക്ക് ഈ മൈദ യൂസ് ചെയ്യുമ്പം. നല്ല ഫിനിഷിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ അത് ചെയ്യേണ്ട രീതി ആ വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്താലേ നമുക്കിത് കൂടുതൽ നാൾ കേടുകൂടാതെ ഈ ഒരു ക്ലേ ഇരിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ ഒരു ബോട്ടിലാട്ട് ചെയ്ത് വെക്കുകയാണെങ്കിലും അതിൽ പ്രാണികളൊക്കെ വന്ന് അത് ചീത്തയാവാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ട് നോക്കിയിട്ട് അതുപോലെ ക്ലേ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പോൾ ചെയ്യാൻ പോകുന്ന വർക്കിൽ നമ്മൾ ക്ലേ ഒന്ന് ഉരുട്ടിയെടുക്കുന്നു, പിന്നെ അതൊന്ന് പരത്തിയെടുക്കുന്നു, പിന്നെ തെറുത്തെടുക്കുന്നു. ഈ മൂന്ന് രീതിയിലാണ് നമ്മൾ മൊത്തത്തിൽ ഈ വർക്ക് ചെയ്യുന്നത്. അല്ലാണ്ട് വലിയ ഡിഫറൻ്റ് ആയിട്ടുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള ഡിസൈൻസും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബോട്ടിലാർട്ടാണ്. കുട്ടികൾക്കൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം, അവർക്ക് കാണിക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും. അപ്പോൾ പിള്ളേർക്കൊക്കെ പെട്ടെന്ന് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ രമ്യ. നമ്മൾ പൊതുവേ ബോട്ടിലാർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറേ നാളായിട്ട് ബോട്ടിലാർട്ടാണ് ചെയ്തു വരുന്നത്. അതേപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ സ്കിൻ കെയർ, ഹെയർ കെയർ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രാഫ്റ്റ് ഐഡിയാസ്, അതുപോലെ തന്നെ ഡ്രസ്സിൽ ഡിസൈൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് സ്കിൻ കെയർ, ഹെയർ കെയർ അങ്ങനത്തെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ആ രീതിയിലുള്ള വീഡിയോസും ചെയ്യാം. പിന്നെ നമ്മൾ ക്രാഫ്റ്റ് വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ട്. ക്രാഫ്റ്റ് വ്ളോഗിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.
അപ്പോൾ ഇതാണ് നമ്മളുടെ ബോട്ടിൽ ആർട്ടിൻ്റെ ഫൈനൽ ലുക്ക്. കാണുമ്പം ഭയങ്കര ഹെവി വർക്കായിട്ടൊക്കെ തോന്നും, ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നും, പക്ഷേങ്കിൽ ഭയങ്കര എളുപ്പമുള്ള വർക്കാണ്, എല്ലാവർക്കും ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമുക്കിത് കപ്പിൾ ആർട്ട് എന്ന് പറയാനുള്ള കാരണം, നമുക്കൊരു വെഡ്ഡിങ് ഡേക്കോ അല്ലെങ്കിൽ ഒരു വാലന്റൈൻസ് ഡേക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഭയങ്കര ക്യൂട്ടായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു വർക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ എനിക്ക് അയയ്ക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.